കൊള്ളാം ബലേഫേഴ്സ്, ഇടി കലക്കടി. ഓ എടി മോളെ, ഈ സുനാപ്പിയുടെ പേരെന്തോ? പഞ്ചിങ് ബാഗ് മാമാ. പഞ്ചിങ് ബാഗ്? ഇതിൽ നീ ഓരോ ഇടിയിടിക്കുമ്പോഴും ശത്രുവിന്റെ മുഖത്തിടിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. ഞാൻ അങ്ങനെ കണ്ടു തന്നെയാണ് മാമാ ഇടിക്കുന്നേ. ഇടി. അതെ, നീ ഇടിച്ചു വാങ്ങിക്കുന്ന ഓരോ അവാർഡും ഓരോ മെഡലും പുലിനട വീട്ടിലെ അപ്പൊ അല്ല പുലിനട വീട്ടിലേക്കുള്ള ഒരു ഒരു പൊൻതരിയായിട്ട് നീ കരുതണം. ആ മത്സരം ഈ മത്സരം മറ്റേ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇന്നേ വരെ ഇവിടെ ഒരു കപ്പും കൊണ്ടുവന്നിട്ടില്ല. നീ പോടി, അവള് വാങ്ങിച്ചോണ്ട് വരും. ഇടിയടി. എടീ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജില്ലാ സൗത്ത് കോമ്പറ്റീഷൻ നടക്കാൻ പോവുക. അതില് ഞാൻ ജയിച്ച പിന്നെ സ്റ്റേറ്റ്, അത് കഴിഞ്ഞ നാഷണൽ, പിന്നെ വേൾഡ്. എന്റെ കൂടെ 3 പെമ്പിളരാണ് മത്സരിക്കാനുള്ളത്, അതറിയോ? എടി, അത് കഴിഞ്ഞ് വേറെ 5 വളയുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, ഒളിമ്പിക്സ്. ഒളിമ്പിക്സ്? അതിൽ നിന്നൊരു മെഡലും കൊണ്ട് മോളി വീട്ടിന്റെ മുമ്പിലോട്ട് വന്നിറങ്ങുന്നതാ മാമന്റെ സ്വപ്നം. ഇത് അവിടം വരെ ഒന്ന് പോവില്ലേ, അതിനുമ്പെങ്കിൽ എത്തും. കൂടി പോയി കഴിഞ്ഞ ഇവളെ ആ കിഴക്കേ കോട്ട വരെ, അതിനപ്പുറം താണ്ടു. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കുവേ. ചേട്ടാ, ചായ. എവള് നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമായിരിക്കും. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നീ കുറെ നേരം ആയില്ല നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുന്ന അച്ഛാ, ചേച്ചിക്ക് ഇന്ന് കോമ്പറ്റീഷൻ. മക്കളെ, എവിടെ വെച്ച്? ടൗൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്ക്. இன்ஸ்டாகிராம் ஏஞ்சல், ஃபேஸ்புக் பியூட்டி, உடையில ஜெனிஃபர் லோபஸ், உண்மையிலே உலக நாயகி. இவ காணாவா கலக்கிடுவா, கைய கால குளிக்கிடுவா, டிஸ்கோவும் படிச்சிடுவா, டிப்டாப்பா சிரிச்சிடுவா. சினிமாவில் இவ சேர்ந்தா சிலுக்கும் கூட அவுட்டு. இவளை சீண்டினாக்கா அதுக்கப்புறம் வாழுறதே டவுட்டு. நீ எந்த வருதாரியும் நேரத்தை விழிச்சு பரத்தது பரஞ்சிட்டு வந்தாலே சர்ப்ரைஸ் ஆகும்ண்ணா. ஓ, சர்ப்ரைஸ்? அந்த விட்டு குந்த விழுங்கி இருக்கிற ഞാൻ വന്നതിലേ ഭയങ്കര സന്തോഷമുണ്ടെന്ന് അഭിനയിച്ചെങ്കിലും കാണിക്ക്. ആങ്ങളെ സ്നേഹിച്ചെടുത്തോളം മതി, ഇനി എന്നെയും കൂടെ സ്നേഹിച്ചതിനകത്തോട്ട് തള്ളിയിടണമായിരിക്കും. മണിക്കുട്ടാണ്ണാ, ഇന്ന് രാവിലെ കൂടി ഞാൻ നിന്നെ കുറിച്ച് ഓർത്തു. നീ വരുമെന്ന് എനിക്ക് റെഡ് അലർട്ട് കിട്ടി. അണ്ണ അങ്ങനെ വിചാരിച്ചാലേ ഞാൻ വരൂലേ. പിന്നെ വരില്ലേ, അതാണ് മനപ്പൊരുത്തം. അമ്മയ്ക്ക് എന്ത് വിശേഷം? അമ്മ എന്ത് പറയുന്നു? മലയാളം പറയുന്നു. എടി ചിന്നു, നീ അറിഞ്ഞോ, ഇന്നലെ അവരുടെ 24th വിവാഹ വാർഷികമായിരുന്നു. 24th വിവാഹ വാർഷികം? എന്നെ വിളിച്ചില്ല, പക്ഷെ ഞാൻ എങ്ങനെയാ പൊത്തിയാടി ഇവിടെ വന്ന്.
ഈ ദുഷ്ട കൂട്ടങ്ങൾ എന്നെ വിളിച്ചില്ല അണ്ണാ. ആണോ വിളിച്ചാടി, വിളിച്ചാടി. നീ കേക്കൊക്കെ മുറിച്ച ഉണ്ടാ? ഇല്ലേ? ഇല്ല. അല്ല ചിന്നു, അവിടെ വന്ന് അവിടെ കണ്ട, നീയൊക്കെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അവസാനം എന്റെ പെങ്ങൾ കരഞ്ഞോണ്ടാ എന്റെ പേരിലാക്കി അവള് കുറ്റം. എന്താ തിരി മനുഷ്യ? അപ്പച്ചി പാവം, നിങ്ങൾ രണ്ടും കൂടെയാണ് എല്ലാം ഉണ്ടാക്കിയത്. എനിക്കറിയാണ്ണാ, ഞാനേ ഷോ കാണിച്ചല്ലേ. നിജന്നു നീ ശരിക്കും പണിങ്ങിയാ പന്നെ കളവി. നിങ്ങളുടെ വിവാഹ വാർഷികം എനിക്ക് വലിയ സംഭവമൊന്നും അല്ല. വിവാഹ വാർഷികം വലിയൊരു സംഭവമായിരുന്നു അപ്പച്ചി. ആണോ? അതെന്നെ ഓർപ്പിക്കല്ലേ മോളെ. സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞു. ചേച്ചിക്ക് ഇന്ന് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ആണ്. ഇത് ജയിച്ചു കഴിഞ്ഞാ സ്റ്റേറ്റ് പോകും. ആണാ എന്റെ മുത്ത് ജയിച്ചുവാ. നീ മോളെ, എതിരാളി എത്ര ശക്തനാണെങ്കിലും ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറരുത്. മനസ്സൊരിക്കലും പതറരുത്. അവന്റെ രക്തമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മണിക്കുട്ടാ, ഇത് മത്സരമാണ്. മത്സരത്തില് ശത്രുവില്ല, എതിരാളിയേ ഉള്ളൂ. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാരും ഞങ്ങളുടെ ശത്രുക്കളാളിയാ. അല്ലേടി മോളെ? തന്നെ മാമ. എനിക്ക് സമയം ഇല്ലാതായി പോയി മോളെ. അല്ലെങ്കിൽ മോളെ, മാമ മൂന്നാല് മർമ്മങ്ങൾ പഠിപ്പിച്ചു വിടാറുണ്ട്. ആ മർമ്മത്തിൽ ഒരെണ്ണത്തിൽ ഒരു കുത്ത് കിട്ടിയാ മതി. അവൻ പിന്നെ ഒരുപാടൊന്നും വേണ്ടെന്നാ. ഉള്ളതിലേ വിളഞ്ഞു നോക്കി വരണം പറഞ്ഞോട്ട്. എന്റെ കൊച്ചെ കുത്തി മലത്തിട്ട് പോണ. അണ്ണ പറഞ്ഞു കൊടുക്കാം. അത് ചെറുപ്പത്തിലേ ഞാൻ ഒരുപാട് അടിമുറ പഠിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ തക്കല നേച്ചമണി ആശാനായിരുന്നു എന്റെ ഗുരു. പിന്നെ എന്റെ അച്ഛനും എന്റെ ഗുരുവായിരുന്നു. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അമ്പുമ്പോ അച്ഛൻ പിന്നെ മർമാണിയാണ്. അച്ഛൻ തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ആളില്ല. മാമ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണല്ലേ. എന്തിനെന്നാ, പെൺകുട്ടികളായ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്തെ നാട് നീളം ഞരമ്പ് രോഗികൾ ഉള്ള കാലമല്ലേ. മാമാ തട്ടുമർമ്മ ചൂട്, ഹനുമാൻ ചൂട്, ഒറ്റച്ചൂട്, വട്ടച്ചൂട്, ചതുരച്ചൂട്, പിന്നെ വാൾപ്പേറ്റ്, കുറുവടി, ഉറുമി, കത്തിയർ, അങ്ങനെ അങ്ങോട്ട് പോകും. ഇതാരിത് പൂഴിക്കുന്ന ആശാനാ? പൂഴിക്കുന്ന ആശാൻ അല്ല, അങ്ങനെ വെടിക്കാറില്ല. ഇത് മർമ്മത്തിലെ ആശാൻ. അങ്ങനെയും പറയാം. അല്ല പക്ഷേ നീ പറയുന്ന കേട്ട പിള്ളേര് വിചാരിക്കുവേ ഞാൻ വിടി പറയുക. അയ്യോ അല്ല, എന്റെ അണ്ണൻ സൂപ്പർ. കിളവി നിങ്ങക്ക് വല്ല പൊടിക്കൈ അറിയാവോ? എന്തോന്ന്, നിങ്ങൾ പുലിനട വീട്ടിലെ ഏക പെൺതിരി അല്ലേ? ഓ അത് അത്യാവശ്യം ജീവിക്കാനുള്ള പൊടിക്കൈയൊക്കെ എനിക്ക് ചേട്ടനും അച്ഛനും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അണ്ണാ രവി അണ്ണാ സൂക്ഷിക്കണേ അണ്ണാ. അതായത് തൊടുമർമ്മം 96, പടുമർമ്മം 12, തട്ടുമർമ്മം 8, ചൂണ്ടുമർമ്മം 1, നോക്കുമർമ്മം 1. ഈ നോക്കുമർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺ പാർവേ മർമ്മം. അപ്പടിയാ? ആമാ കണ്ണേ. ഈ തൊടുമർമ്മം പഠിച്ചവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് തൊടുമർമ്മം 96 പഠിച്ചവനെ അവനെ തന്നെ തൊടാൻ പറ്റൂല. അങ്ങനെയും പ്രശ്നമുണ്ട്. അയ്യോ എന്റെ മണിക്കുട്ടാണെന്നെ കണ്ടാവണ്ടല്ല. തച്ചോളി ഉദയനും തന്നെ തന്നെ ഉടിയണില്ല പുള്ളി തന്നെ. എടി ചിന്നു, നീ തച്ചോളി ഉദയനെ കണ്ടിട്ടുണ്ട്? തച്ചോളി ഉദയനെ കണ്ടിട്ട് ഇപ്പൊ എന്തിനീ എന്റെ മണിക്കുട്ടാണെന്നേ തച്ചോളി ഉദയനെ പോലെ അല്ല ഇരിക്കണേ എന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബോക്സിംഗിൽ കയറി കഴിഞ്ഞാലേ ചറ പറാന്ന് ഇടിയാ. അപ്പൊ മാമൻ പറഞ്ഞ പോലെ എന്തോ തൊടുമർമ്മം, ആ തൊടുമർമ്മവും ഈ കൺപാർവേ മർമ്മവും ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടൂല. എന്റെ മോളെ, ഈ അടിമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ലോകത്തിലെ ഏത് അഭ്യാസത്തിനേക്കാളും മുകളിലാണ്. അതൊക്കെ ഇവിടെ പറയാം മാമാ. റിങ്ങിൽ ഒന്ന് ഇറങ്ങി നോക്കണം, അപ്പ കാണാം. നീ വാ, പറഞ്ഞുതരാം. വാ വാ. അവിടെ മോളെ, നീ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ട് ഇടിച്ചോണം. മോളെ നീ ആത്തു പോകും. അളിയനെ തൂവും. എന്തോ നന്നാ, ഇത് ചുമ്മാ പഠിച്ച് ജോലിയും വാങ്ങിച്ച് കുടുംബവും നോക്കി ഒരു പഴം കേസ്. സഹോദരൻ എന്ന് പറയാനേ നാണക്കേടാ. നീ പോ, മോളെ വേണോ? വേണം വേണം. എന്താ അളിയാ?
മോളെ പഴം കേസൊക്കെ വിട് നീടി. മണിക്കുട്ടാണാ മാനം കളയല്ലേ ചേട്ടാ? വേണോ ഒന്നും പറയണ്ട മങ്ങളെ, ഇടി 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 ഇടി. എന്റെ കൊച്ചിന് വല്ലതും പറ്റിയാണല്ലോ. മണിക്കുട്ടാണ് നോക്കി അങ്ങോട്ട് പോവോ? കൈ കൈ എങ്ങനെയുണ്ട് മോളെ? കൈ തപ്പത്ത്.